ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പിഗ്മെൻറ്റേഷൻ അകറ്റാനും അതുപോലെ തന്നെ മുഖക്കുരു മാറാനും മുഖം നന്നായിട്ട് തിളങ്ങാനും ഒക്കെ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പാക്കാണ് സ്കിൻ വൈറ്റ്നിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഒരേപോലെ ഗുണം തരുന്ന ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ സ്കിൻ ഡ്രൈറ്റനിങ്ങിലുള്ള ഒരു ചെറിയ ടിപ്പ് പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് തൈര് ഉപയോഗിച്ച് ഫേസ് മസാജ് ചെയ്യുമെന്നുള്ളതാണ് ഡെയിലി നമ്മൾ തൈര് ഉപയോഗിച്ച് മസാജ് ചെയ്യുകയാണെങ്കിൽ വേറെ റെമഡിയുടെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ നമുക്ക് തൈര് ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീനാവുമ്പോൾ ഒരു ക്ലെൻസറായിട്ട് നമുക്ക് തൈര് ഉപയോഗിക്കാം ഇത് കുളിക്കുന്നതിന് മുമ്പുമൊക്കെ നമുക്കിതേപോലെ സിമ്പിളായിട്ടൊരു ഫേസ് മസാജ് തൈര് കൊണ്ട് ചെയ്യാവുന്നതാണ് ആ മസാജൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ഒക്കെ മാറിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുൾട്ടാണിമുട്ടിയാണ് നമുക്കറിയാം നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ നീക്കം ചെയ്യാനും ഓവറായിട്ടുള്ള എണ്ണമയം ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് മുൾട്ടാണിമുട്ടി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തെ അണുവിമുക്തമാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് സുഷിരങ്ങളിൽ നിന്ന് അധികമായിട്ടുള്ള എണ്ണയും അഴുക്കുമൊക്കെ ഒക്കെ എടുത്തു കളയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമുട്ടി അപ്പോൾ ഒരു സ്പൂൺ മുൾറ്റാൻ വട്ടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ടീസ്പൂൺ ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ കൂടുതൽ അളവിലെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മധുരമാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അഥവാ കരിമങ്കല്യം നമുക്ക് നീക്കം ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധിക്കും പക്ഷേ ഡെയിലി ഉപയോഗിക്കണമെന്ന് മാത്രം അതേപോലെ തന്നെ സ്ത്രീകളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കുത്തുകുത്തുകൾ നെറ്റിയുടെ വശങ്ങളിലും കഴുത്തിലും ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇരട്ടി മധുരം അഥവാ ലിക്കറസ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റോസ് വാട്ടറോ തൈരോ പാലോ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം എന്തുപയോഗിച്ചു മിക്സ് ചെയ്യണം എന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ തൈര് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരുപാട് തിക്കായിട്ട് ആവാനും പാടില്ല അതേപോലെ തന്നെ ഒത്തിരി ആവാനും പാടില്ല ആ ഒരു രീതിയിൽ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ഈ ഒരു പാക്ക് ഫേസിലും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനുള്ള ഭാഗങ്ങളും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഉള്ളവർ പതിവായിട്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ കൂടുതൽ ഏരിയാസിലേക്ക് അത് പടരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നല്ല നിറവുള്ളവരിലാകുമ്പോൾ ഈ ഒരു പാട് വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് കാണുന്നൊരവസ്ഥ കാണാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചെറുത് ചെറുതായിട്ട് ഇതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും അത് കുത്തുകൂത്തുകളൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം